ഞാനൊരു ചെറിയ യാത്രയിലായതിനാലാണ് എൻ്റെ പോസ്റ്റിംഗ് 3-4 ദിവസം മുടങ്ങിയത്. ഇപ്പോൾ ഞാൻ ഫിലിപ്പൈൻസിലാണ്. ഇവിടെ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങൾക്കായി റെസിപ്പിയുടെ അവസാനമായി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ കോഫി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. അതിനു വേണ്ടിയിട്ട് 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പാലിൽ ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ പാലിനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ പാലൊഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കോഫി പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ ആദ്യം നമ്മൾ ബട്ടർ ഒന്ന് തേച്ച് വെക്കാം. ജസ്റ്റ് ഒന്ന് ബട്ടറ് ഇതുപോലെ ഒന്ന് തേച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ബട്ടറ് തേച്ച് വെക്കുന്നത്. നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പുള്ള പാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. ഇതുപോലെ കുറച്ച് ഡിസൈനൊക്കെ ഉള്ള പാത്രം ആകുമ്പോഴേക്ക് കാണാനും നല്ല ഭംഗിയാണ്. ജസ്റ്റ് ഇങ്ങനെയൊന്ന് ബട്ടറ് തേച്ച് കൊടുത്താൽ മതി. പാല് പാടം ഇട്ടാതെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു വേണം ഇത് തിളപ്പിച്ചെടുക്കേണ്ടത്. പാലിവിടെ തിളച്ച് വരാറായിട്ടുണ്ട്. ഞാനിവിടെ നെസ്കഫയുടെ കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ കോഫി പൗഡർ എടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഏത് കോഫി പൗഡർ വേണേലും നമുക്ക് ഉപയോഗിക്കാം. നെസ്കഫയുടെ കോഫി പൗഡറാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 400 ഗ്രാമിൻ്റെ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 25 ഗ്രാമിൻ്റെ ബട്ടറും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂടിൽ കിടന്ന് തന്നെ ബട്ടറും മെൽറ്റ് ആയിക്കോളും. ഇതിവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. ഇനി ഇതിൻ്റെ ബേസിൽ കാരമലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ കാരമലൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു പാനിലിട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചൂടാക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ ബട്ടർ സ്കോച്ചിൻ്റെ കാരമലൈസ് ആണ് ഞാൻ ടോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് മാത്രമേ നമ്മളിത് കാരമലൈസ് ആക്കാൻ പാടുള്ളൂ. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. പഞ്ചസാരയുടെ അലിഞ്ഞിട്ട് കളറ് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഞാൻ 25 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി മിക്സായി വരുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. കോഫി പുഡിംഗ് അല്ലേ, ഇപ്പോൾ നല്ല കോഫിയുടെ ഫ്ലേവർ നല്ലതുപോലെ നിൽക്കണം. കോഫിയുടെ ഫ്ലേവർ വേണം മുന്നിട്ട് നിൽക്കേണ്ടത്. ഇതിവിടെ നല്ലതുപോലെ കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിനി ഉടൻ തന്നെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ ഇനി ഇതിരുന്ന് സെറ്റായി പോകും. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 മോൾഡ് എടുത്തിട്ടുണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഈ 2 മോൾഡിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇതിലിരുന്ന് തന്നെ സെറ്റാവും. ഇനി ഈ പുഡിങ്ങിലേക്ക് ഞാൻ 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഈ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ബീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്ലോ സ്പീഡിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്യേണ്ടത്. പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് മിക്സിയിൽ അടിച്ചെടുക്കുകയും ചെയ്യാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് വാനില എസൻസ് പോലെ തന്നെ കോഫി ഫ്ലേവറിന്റെ എസൻസും വാങ്ങാൻ കിട്ടും. അത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം.
പുഡിംഗ് നല്ലൊരു കോഫി ഫ്ലേവറിന് നല്ലൊരു പുഡിംഗ് ആയിരിക്കും. ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാണ്. പഞ്ചസാര കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കുക. എനിക്ക് ഇത്രയും മതി. കണ്ടൻസ്ഡ് മിൽക്കിന് തന്നെ ഓൾറെഡി മധുരമുണ്ട്. പുഡിങ്ങിന് ഓവർ മധുരം ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത പാൽ ഇതിലൊഴിച്ച് ഒന്നിളക്കി കൊടുക്കാം. ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഒരരിപ്പ് വെച്ചിട്ട് ഈ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിച്ച് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. കണ്ടോ, ഇതുപോലെ പാടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അരിപ്പയിൽ ഇരിക്കും. അത് ഇനി ഉപയോഗിക്കേണ്ട, അത് മാറ്റിയേക്കാം. ഇനി ഇത് എല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് ഇളക്കിയാൽ മതി. ഇനി എഗ് ബീറ്റർ ഉപയോഗിക്കണം എന്നില്ല. ഇതിവിടെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് മുൻപ് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇനി സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കത്തി കൊണ്ട് ഈ ഫോയില് അവിടെ അവിടെ ഒന്ന് കുത്തി കൊടുക്കണം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് മീതെ സ്റ്റീം ചെയ്യാനുള്ള പാത്രം വയ്ക്കുന്നത്. ഇതിനുള്ളിലേക്ക് നമ്മൾ പുഡിങ്ങിൻ്റെ കൂട്ട് നിറച്ച ബൗൾ വെച്ച് കൊടുക്കും. ഇനി ഇത് പാത്രം മൂടി വെച്ച് അരമണിക്കൂർ ഇത് സ്റ്റീം ചെയ്തെടുക്കും. ഇതിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇനി ഫോയിലൊന്ന് മാറ്റിയിട്ട് നോക്കാം. കണ്ടോ, ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു കത്തി കൊണ്ട് സെൻറ്ററിലൊന്ന് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, കത്തി നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് പുറത്തെടുത്ത് ഇതൊന്ന് തണുത്ത ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് 3 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ലതുപോലെ തണുത്ത് കിട്ടും ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്ക്. ഈ 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാം. നല്ല തണുത്ത ശേഷം ഉപയോഗിക്കുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഇതിവിടെ രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കോഫി പുഡിംഗ് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ പുഡിംഗിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോഫി പുഡിംഗ് ആണിത്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം. വായിലിട്ട് നല്ല അലിഞ്ഞുപോയി. നല്ലൊരു കോഫി പുഡിംഗ് ആണ്. എനിക്കിത് പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.